സ്തോത്രം. കർത്താവിൻ്റെ വന്ദ്യമായ തിരുനാമത്തിന് മഹത്വം. വിധിയിലധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദാസൻ, സന്നിഹിതരായിരിക്കുന്ന മറ്റ് കർത്തശ്ശേരി സൂക്ഷകന്മാർ, ദൈവജനത്തെ സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന നിർവഹിച്ചിരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നും കൂടി വരുവാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഇങ്ങനെ ഈ സഭ യോഗങ്ങൾ ക്രമീകരിക്കുകയും ശുശ്രൂഷിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തതിൽ പ്രത്യേകം ദേവദാസിനോടും സഭയോടും നന്ദി പറയുന്നു. വെൽക്കടന്നു വന്ന് നിങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ പറഞ്ഞല്ലോ, ബ്രദർ ഷിബു ആൻഡ് ഹിസ് ഫാമിലി, അവരിനി എനിക്ക് വളരെ ഇൻ്റിമേറ്റായിട്ടുള്ള ഒരു കുടുംബമാണ്. അതുപോലെ എബ്രാമങ്കളും ആൻറ്റിയും നമ്മുടെ തമ്മിലുണ്ട്. സ്തോത്രം. പരിചയപ്പെട്ട കാലം മുതൽ, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2004 ദ വി ഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഈച്ച് അദർ ഇൻ ഷിക്കാഗോ. അതുപോലെ ബ്രദർഷിബുമായൊക്കെ നല്ലൊരു ആത്മീയ ബന്ധം. ഞങ്ങൾ പരസ്പരം വിളിക്കുന്ന പോലും വളരെ അപൂർവമാണെങ്കിലും എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന ലോകിക്കുകയും അങ്ങനൊരു നല്ല ആത്മീയ കൂട്ടായ്മ ബന്ധം, ഹൃദയപൂർവ്വമായുള്ള ക്രിസ്തീയ സ്നേഹബന്ധമുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിന്ന് നമ്മുടെ തമ്മിലുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ എൻ്റെ കോ ബ്രദർ ജെയിംസ് ആൻഡ് ഹിസ് ഫാമിലി, മോനെ അലൻ ആൻഡ് ഹിസ് ഫാമിലി, അവരിവിടെ ഉണ്ട്. ചിലപ്പോൾ പാസ്റ്റർ അവരെ അറിയില്ലായിരിക്കുന്നു. ഞാൻ അവരെ സ്തോത്രം. അവരും ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. ഒരേ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വെൽക്കടന്നു വന്ന് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വെൽ, പാസ് പറഞ്ഞതുപോലെ വിഷയം തുടങ്ങിയില്ലല്ലോ. പ്രാക്ടിക്കൽ ക്വിസ് ലൈഫ്, പ്രാക്ടിക്കൽ ക്വിസ് ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇറ്റ്സ് വളരെ എലബറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഏറ്റവും ഒടുവിൽ എടുത്തത് സ്തോത്രം ലിജിയുടെ സഹോദരൻ ഒക്കെ അംഗമായിരിക്കുന്ന ദുബായ് ഫിലാഡൽഫിയ എപ്പിസി ചർച്ചിൽ വെച്ചാണ് ഒടുവിലത് എടുത്തത്. അത് ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയായിരുന്നു. അവിടെ രാത്രിയും പകലും മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഡേ ആൻഡ് നൈറ്റ്. സ്തോത്രം. ശനിയാഴ്ച രാവിലെയൊക്കെ ഞങ്ങൾ ദീർഘമായ സമയം ദിവസം ഇരിക്കാനായിട്ട് അവസരമുണ്ടായി. സ്തോത്രം. വെൽ, അത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മനസ്സിൽ ഈ അടുത്ത കാലത്തായി ഒത്തിരി തെറ്റായ ആശയങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡി എഡ്യൂക്കേറ്റിംഗ് ഈസ് മോർ ഡിഫിക്കൽട്ട് പ്രോസസ് ദാൻ എഡ്യൂക്കേറ്റിംഗ്. മനസ്സിൽ രൂപപ്പെടുത്തിയിരിക്കുന്നതൊന്ന് തുടച്ചു മാറ്റാനാണ് പുതിയത് എഴുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഐ ആം ആസ്ക്ഡ് ടു യൂസ് ഇംഗ്ലീഷ് ഓൾസോ. ഓ മൈ യങ് മീൻസ് ബോയ്സ് ആൻഡ് ഗേൾസ്, യു ഷുഡ് ലേൺ മലയാളം. ദാറ്റ്സ് വാട്ട് ഐ സേ. ഓക്കെ, നോ ടൈം ഫോർ ദാറ്റ്. അതർവൈസ് ഐ വുഡ് ഹാവ് എൻകറേജ്ഡ് യു ടു സ്പീക്ക് ആൻഡ് ടു ലേൺ മലയാളം ഓൾസോ. ഓക്കെ, ഐ വിൽ ഡെഫിനറ്റ്ലി, യു ആർ സ്പെഷ്യലി കൺസിഡേർഡ് ബിക്കോസ് യു ആർ ദ You are the promise of tomorrow. നാളത്തെ വാഗ്ദത്തങ്ങളാണ്, വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് മോർ ദാൻ ദി ഓൾ ദ വൺസ് യു ആർ മോർ ഇമ്പോർട്ടൻറ്റ് ടു അസ്, ആൻഡ് സോ വി ഡെഫിനറ്റ്ലി വുഡ് ബി കേറ്ററിംഗ് ടു യുവർ നീഡ്സ് ഓൾസോ. വെൽ, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, ദാറ്റ്സ് എ സബ്ജക്ട്. അതിൽ രക്ഷയുടെ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഐ വാസ് മെൻഷനിങ് അബൌട്ട് the three phases of salvation, the three stages of salvation. First of all, it is justification, and the second is sanctification, and the third is glorification. And the second stage of salvation, that is actually the practical Christian life. adana serikum practical Christian life ennu parayunnathu. innu rakshikkappettu naala karthavikku vandarunge. stotram. ayyo stotram, santosham, nalla karyam. അങ്ങനെ കർത്താവ് ചേർക്കപ്പെടാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുന്നെങ്കിൽ വളരെ നല്ല കാര്യം. ടുഡേ യു ഗോട്ട് സേവ്ഡ്, ടുമോറോ ഇഫ് ദ ലോർഡ് കംസ്, വാവ്, വണ്ടർഫുൾ, യാ, വിൽ ബി കോട്ട് അപ്പ് ഇൻ ദ ക്ലൗഡ്സ്. പക്ഷേ അതല്ല ദൈവ വ്യവസ്ഥ. ദൈവത്തിൻ്റെ കാര്യപരിപാടി അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു രണ്ടാം ഘട്ടം, സ്തോത്രം, നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നെങ്കിൽ അവര് അങ്ങനെ ഭാഗ്യവാന്മാരായി. അതല്ല ഭാഗ്യം, ഇതാ ഭാഗ്യം. സ്തോത്രം. കർത്താവ് ചേർക്കപ്പെടുന്നെങ്കിൽ
അത് വളരെ വളരെ ഭാഗ്യകരമായ ഒരു കാര്യം. ഞാൻ അതിനെഡിറ്റ് ചെയ്യുന്നില്ല. എന്തായാലും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നു. നമുക്ക് അതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്. What do you mean by getting saved? See, you heard the gospel and you raised your hand or you ticked to one form and you got baptized. Even baptism is considered a ceremonial thing rather than partaking in the death and resurrection of Jesus Christ. Baptism is partaking in the death and resurrection of Jesus Christ. Unless one is dead to the old person, there is no need of he being buried. If somebody buries somebody who is not dead, he will be taken to task by the authorities. That is why before you baptize a person, you should make doubly sure that the person has died to the old sinful self. My dear ones, especially the youngsters, are you dead to the old person? Are you dead to your self, ego? Unless you are dead to that old sinful self, the ego, the I, you are not saved. The other day, we read in Romans chapter 6, verse 7, Angane marichavan paapathil ninnu mochanam praapichittu. മരിച്ചെങ്കിലേ പാപമോചനം പ്രാപിക്കുള്ളൂ. കാരണം ദൈവത്തിന്റെ ഒരു പ്രമാണവും നീങ്ങുകയില്ല. The law of God will not go nullified and cancelled. It can only get fulfilled. And the unchanging law of God has declared, pronounced death on the sinner. The soul that sins shall definitely die. That is the unchanging law of God. Amen. Stop. And you have to die. Jesus died in our place, got buried and resurrected. In the same way, we partake in the death of the Lord and acknowledge that Jesus' death is my own death, and we get buried with the Lord and we resurrect for a new life in the Lord. That is called rebirth. It's not by baptism that one is reborn, but it is undergoing a thorough change inside, as if one has become a new person altogether. A new interest has started out. അതുപോലെ ഒരു മാറ്റം, ഒരു പുതിയ സൃഷ്ടി പോലാണ്. അതാണ് വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. എങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ നിയമം നീങ്ങുകയല്ല. ഇവിടെ നിങ്ങളുടെ ഓർമ്മയെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളാനായി ഞാൻ ഒന്നിൻ്റെ കാര്യം കൂടെ പറയാം. ഒന്ന്, രക്ഷയുടെ ഈ മൂന്ന് ഘട്ടങ്ങളിൽ, രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നു എന്നല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. ഇന്നോട് പറയാം, ഗോഡ് ഈസ് നോട്ട് ഫോർഗിവിങ് ഔർ സിൻസ്. ഏഴ് പ്രയോഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. There are seven means statements, or rather how may I put it, there are seven phrases pertaining to what God has done with our sin. The problem of sin is not overlooked or brushed aside or explained away. Stop. But rather the problem of sin is handled and solved. So the seven peculiar statements that the scriptures give in relation to our salvation, I'll just mention in Malayalam. One, Papa Mochanam. Randa, Papatina Prayachittam. Moona, Papa Pariharam. Nala, Papatina Nikkumokka. Anja, Papa മായിച്ചു. ആറ്, പാപത്തിൽ നിന്ന് വില കൊടുത്ത് വീണ്ടെടുത്തു. ഏഴ്, പാപിക്കു പകരം മറുവിലയായി. ദീസ് ആർ ദ സെവൻ ഫ്രേസസ് ദാറ്റ് ദി ഹോളി സ്പിരിറ്റ് ഹാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്
what God has done with our sin. നമ്മുടെ പാപം അങ്ങ് തള്ളിക്കളയുകയല്ല, അതുകൊണ്ട് നമ്മൾ ആ നിയമത്തിന് വിധേയപ്പെടും. മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കണം. അത് കഴിഞ്ഞാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങുന്നത്. സ്തോത്രം. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, അതാണ് രക്ഷയുടെ രണ്ടാം ഘട്ടം. ഓർ സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ എന്താണ്? വിശുദ്ധീകരണം. See, my young friends should not get offended when I say English is a weak language to contain and convey precise theological and philosophical ideas. So I may have to use some Malayalam and Greek phraseologies. വിശുദ്ധീകരണം ഇംഗ്ലീഷിൽ ഹോളി എന്നൊറ്റ വാക്കേ ഉള്ളൂ, വിശുദ്ധം എന്നൊക്കെ ഉള്ളത്. But മൂന്ന് പദങ്ങൾ ബൈബിളിലുണ്ട്. മലയാളത്തിൽ, മലയാളം ബൈബിൾ ഹാസ് ത്രീ വേർഡ്സ്. ഒന്ന് ശുദ്ധം, രണ്ട് വിശുദ്ധം, മൂന്ന് പരിശുദ്ധം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ഇംഗ്ലീഷ് ഹാസ് ഓൺലി വൺ വേർഡ്. Holy. Don't think that I am bluffing and saying something baseless. No, I am telling you the truth. English is a weak language when it comes to the question of containing and conveying precise theological and philosophical ideas. That's it. Brother Shibu is here. He is a very good translator. He knows. Sometimes he may find it difficult to put that precise word in English. So we have to resort to the Greek words. So I'll tell you the Greek words. So you resort to those Greek words. Shuddham ennalladhina Greek ile vaakku hagnos ennaanu. Vishuddham ennalladhina Greek vaakku hagios ennaanu. Parishuddham ennalladhina Greek vaakku oxios ennaanu. Shuddham, vishuddham, parishuddham. Hagnos, ഹാഗിയോസ്, ഒക്സിയോസ്. എന്താണ് ഈ വാക്കുകൾ നമ്മുടെ വ്യത്യാസം ഉള്ള ബന്ധം എന്താണ്? നമ്മൾ വിശുദ്ധീകരണം അല്ലെങ്കിൽ രക്ഷയുടെ രണ്ടാം ഘട്ടം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ വിശുദ്ധന്മാരാണ്. വെറും ശുദ്ധന്മാരല്ല, നമ്മൾ ആരാ? വിശുദ്ധന്മാരാണ്. വ്യക്തമാക്കി തരാം. ശുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലീൻ, ക്ലീൻ, വെടിപ്പുള്ളത്. അതിന് ഓപ്പോസിറ്റ് ആണ് അൺക്ലീൻ. ക്ലീൻ, അൺക്ലീൻ. എന്നാൽ വിശുദ്ധം എന്നതിൻ്റെ അർത്ഥം എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവയ്ക്കപ്പെട്ടത്, അതാണ് വിശുദ്ധം എന്നതിൻ്റെ അർത്ഥം. ശുദ്ധം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അശുദ്ധമാണെങ്കിൽ വിശുദ്ധം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ്. What did you take? Ezekiel 44:23. Ezekiel 44:23. And they shall teach my people the difference between the holy and profane, and cause them to discern between the unclean and the clean. What to do? Your language can't use only those words. Come on, read in Malayalam. Our വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിനെ ഉപദേശിച്ചു. മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കേണ്ടോ? മലിനം, നിർമ്മലം. അടുത്തത് വിശുദ്ധം, സാമാന്യം, സാമാന്യം. Holy and ordinary. നമ്മള് വിശുദ്ധന്മാരാന്ന് പറയുന്ന അതിന്റെ അർത്ഥം അഴുക്കില്ലാത്തവരെന്ന് മാത്രം ഒതുങ്ങരുത്. നമ്മൾ സാമാന്യക്കാരല്ല. വി ആർ നോ കോമൺ പീപ്പിൾ, വി ആർ എ പെക്യൂലിയർ പീപ്പിൾ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് സംതിങ് സ്പെഷ്യൽ ആൻഡ് ഡിഫറെന്റ് ഫ്രം ദി ഓർഡിനറി. സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഉന്നതമായ ഒരു സ്റ്റാൻഡേർഡാണ് നമുക്ക് ഉണ്ടാകേണ്ടത്.
അതാണ് വിശുദ്ധം. നാം നമ്മെ തന്നെ കർത്താവിനായി വേർതിരിച്ച് സമർപ്പിച്ചിരിക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് 100% കർത്താവിനായി മാത്രം വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. 100% എക്സ്ക്ലൂസീവ്ലി ഗിവൺ ഓവർ ടു ദ ലോർഡ്. സച്ച് എ ലൈഫ്, അതാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. അത് സാമാന്യമാകരുത്. ഞാൻ കൂടുതൽ വ്യക്തമാക്കി തരാം, എൻ്റെ കൂടെ വരണേ. സ്തോത്രം. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വശമുണ്ട്. ഒന്ന് വേർതിരിക്കപ്പെടുക, രണ്ട് സമർപ്പിക്കപ്പെടുക. ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ആൻഡ് ഗിവിംഗ് വൺസെൽഫ് ഓവർ ടു ദ ലോർഡ്. അല്ല എന്താ പറയണേ, ഡെഡിക്കേറ്റിംഗ് വൺസെൽഫ് ഫുള്ളി ടു ദ ലോർഡ്, ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാ, ജസ്റ്റ് ലൈക്ക് ദ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ആൻഡ് ഗെറ്റിംഗ് ഡെഡിക്കേറ്റഡ്, സബ്മിറ്റഡ് ഹോളി ടു ദ ലോർഡ്. വേർപാട് കൊണ്ടാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. മറ്റുള്ളവരിൽ നമ്മൾ വ്യത്യസ്തരാകണം. ഇറ്റ്സ് നോ ഈസി തിങ് ടു ബി ഡിഫറെന്റ് ഫ്രം ദി കോമൺ പീപ്പിൾ, ഫ്രം ദി അതേഴ്സ്. തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ശ്രദ്ധിക്കണേ, ഡിഫറെന്റ് ആയിരിക്കുമ്പോൾ നമ്മളെ ആളുകൾ എന്ത് വിളിക്കുന്ന അറിയാമോ? എക്സെൻട്രിക്. ആ വാക്കറിയാൻ, എക്സെൻട്രിക്, സംവൺ ഡിഫറെന്റ്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ടു ബി ഡിഫറെന്റ്. ആമേൻ. വില കൊടുക്കണം, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്ന്. നമ്മൾ 100% കർത്താവിനായി മാത്രം സമർപ്പിക്കപ്പെടവരായിരിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് വേർപാട് വിശുദ്ധ. ഈ രണ്ടിൽ വേർപാടാണോ സമർപ്പണമാണോ കൂടുതൽ ദുഷ്കരം? ലിജി പറയുന്നു സമർപ്പണമാണ്. വട്ട് ഈസ് ദർ എനി അതർ ഒപ്പീനിയൻ? ഐ ഡിസഗ്രി ബ്രദർ. വേർപാടാണ് കൂടുതൽ ബുദ്ധിമുട്ട്. നോ എന്ന് പറയാനാണ് ഏറ്റവും പാട്. നോ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ സ്നേഹത്തോടെ താല്പര്യമായി അവരുടെ കൂടെ കൂടാൻ നമ്മളെ നിർബന്ധിക്കുമ്പോൾ മുഖത്ത് നോക്കി സ്റ്റേണായി നോ എന്ന് പറയണമെങ്കിൽ അത് ഇച്ചിരി പാടാണ്. I hope all of you are with me. It is not easy to say no. Dr. Billy Graham, എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ ഡിസിഷൻ മാഗസിനിൽ വായിച്ചു തുടങ്ങുന്നത്, മോസ്റ്റ് ഡിഫിക്കൽട്ട് വേർഡ് ടു അട്ടർ ഈസ് നോ. ഇന്ന് പകൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, കർത്താവ് പറഞ്ഞു ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്താൻ വന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം. അപ്പൻ മകനോടും മകൾ അമ്മാവി അമ്മയോടും അമ്മാവി അമ്മ മരുമകളോടും ഇങ്ങനെ ചിത്രിച്ചിരിക്കും. എന്താ കാര്യം? കർത്താവ് നിമിത്തം നാം പലപ്പോഴും നോ പറയേണ്ടി വരും. ആ വേർപാടുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധീകരണം സാധ്യമാകുകയുള്ളോ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. അത് നമുക്ക് കഴിയണം. ശ്രദ്ധിച്ച്, കർത്താവിനെ മാത്രം വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും അങ്ങനെ ആയിരിക്കണം. അതിന് നമുക്ക് മാതൃക നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് മാതൃക. ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വാക്യം പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ, ജോൺസ് ഗോസ്പൽ chapter 17 verse 19. ഒരു വാക്കുകൂടെ മുമ്പോട്ടല്ലോ. അവരും
സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകുന്നതിനെ ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇത് നമ്മൾ സാധാരണ വിശുദ്ധീകരിക്കാൻ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ സങ്കല്പിക്കുക നിങ്ങളിൽ വിവേചനവരമുള്ള ഒരാൾ ചോടി എന്നിട്ട് എഴുതിട്ട് അന്യഭാഷ പറഞ്ഞേച്ച് എന്റെ നേരെ വരുന്നുണ്ട് ബ്രദർ നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വാൾ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിചാരിക്കും എളിവിടെ വന്ന് വലിയ പ്രസംഗ ഏതാണ്ട് ഗുരുത്തക്കേട് കയ്യിലുണ്ട് എന്നായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക കാരണം വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്ത മുഴുവൻ എന്താ അഴുക്ക് കളയുക See, warding off the evil. That's what we mean by vishuddhiyam. And I think you should say, I sanctify. 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 Amin ane karthavane vellom kalayan aizhukku vellom undayirunno? Undayirunno? Illa. Illa. Aizhukku onnum illa. Vinne karthavane thoi parane? Separate. Avarum enikkayi mathramayi വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ അവർക്കായി വേർതിരിച്ച് സമർപ്പിക്കുന്നു എന്നതിന്റെ അർത്ഥം സ്തോത്രം ഞാൻ ഉദാഹരണം കാണിച്ചുതരാം യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുവാൻ തിരുവെഴുത്തിൽ അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാദൃശ്യമാണ് പെസഹ കുഞ്ഞാട് പെസഹ കുഞ്ഞാടിനെ എടുക്കുമ്പോൾ ആബീബ് മാസം എന്ന ഒന്നാം മാസം 10-ാം തീയതി എല്ലാ ഇസ്രായേലിന്റെ വീട്ടുകാരും ഓരോ ആ നാട്ടിനും കുട്ടിയെ മാറ്റിക്കെട്ടണം 10-ാം തീയതി മാറ്റിക്കെട്ടുന്ന ആടിനെ 14-ാം തീയതി വരെ സൂക്ഷിച്ചിരിക്കണം സോ ദേ ഹാഡ് ടു സെപ്പറേറ്റ് എ 1-year-old ലാം ആൻഡ് ടൈ ഇറ്റ് അപ്പ് ആൻഡ് കീപ് ഇറ്റ് അപാർട്ട് അതിന്റെ കൂടെ പിറന്ന ആട്ടിൻകുട്ടികൾ തള്ളയുടെ പാലം കുടിച്ച് പുല്ലിൽ നിന്ന് തുള്ളിച്ചാടി ഓടി നടക്കുമ്പോൾ ദിസ് വൺ ഈസ് ടൈഡ് ടു എ പോൾ ദെയർ ഒരു തൂണിനോട് ചേർത്ത് കെട്ടി വെച്ചേക്കുക Suppose somebody asks, why is it tied up there? Then they would answer, it is set apart to be clean. It is standing ready to get clean. Kollappadan maattu kodutthirikkya. And that waiting continued for 4 days. 4 divasam aad avada maari ninnu. 4-ാം ദിവസം സന്ധ്യയെങ്കിൽ അതിനെ കൊന്നു ഇറ്റ് വാസ് സെറ്റ് അപ്പാർട്ട് ഫോർ 4 ഡേയ്സ് ആൻഡ് ദ ഈവ് ഓഫ് ദ ഫോർത്ത് ഡേ ഇറ്റ് വാസ് ക്ലീൻ ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വെൻ ആഡം സിൻഡ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ്സെൽഫ് ജീസസ് സെപ്പറേറ്റഡ് ഹിംസെൽഫ് ടു ബി സാക്രിഫൈസ്ഡ് ഓൺ ഔർ ബിഹാഫ് ദാറ്റ്സ് വൈ ദ ബൈബിൾ സേയ്സ് The lamb was slain from the foundations of the world. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട ആദം പാപം ചെയ്തപ്പോഴേ ആദാമ്യ വർഗത്തിന് വേണ്ടി പാപപരിഹാരയാഗമാകുവാൻ മാറി നിൽക്കുകയായിരുന്നു കർത്താവ് And that waiting continued for 4,000 years. In God's calculation, for 1,000 years or 4 days, ayiram samvatsaram, oru divasam ennu kanakkittu, 4 days. See, when that image lamb, the Passover lamb, remained separated for 4 days, the true lamb of God remained separated, standing ready to be sacrificed for 4 days, for 1,000 days, for 1,000 years. At the end of that waiting period, Jesus said, I sanctify myself for them. Amen. Why? So that they too may be truly sanctified for me. Amen. Truly sanctified. Avarum sakshal. വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ സ്തോത്രം നമ്മളും കർത്താവിനായി മാത്രം വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം അതാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രിൻസിപ്പിൾ
സ്തോത്രം. ഓരോ കാര്യത്തോടും കൂടി ഫോർ യു മി ലോർഡ്, ഫോർ യുവർ ഗ്ലോറി, ഫോർ യുവർ പ്ലെഷർ. സ്തോത്രം. ഇൻ ഒബീഡിയൻസ് ടു യുവർ വിൽ, അങ്ങയുടെ ഹിതപ്രകാരം എന്ന് പറഞ്ഞ് ഓരോ കാര്യവും കർത്താവിന്റെ മഹത്വത്തിനെന്ന വണ്ണം വേണം നമ്മള് സ്തോത്രം ചെയ്യാൻ. അതാണ് ഫെസ്തസ്ലോനിയൻസ് 5:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിന്റെ, ഫെസ്തസ്ലോനിയൻസ് 5:23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും, ആ മുഴുവനും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ആ ശേഷം സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം. പൂർണമായും ദേഹവും ദേഹിയും ആത്മാവും കർത്താവിനായി മാത്രം വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട, നിർമ്മലതയിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ലോകത്തോട് താതാത്മ്യപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ലോകത്തോട് താതാത്മ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ എന്താ പറയാം? ഈ ബൈബിൾ ഭാഷയിൽ ലോകം വേറെ, ഭൂമി വേറെ. The earth and the world are different. As these words are used in the scriptures. The earth is the planet earth that is moving around the sun, whereon we live. നമ്മൾ താമസിക്കുന്ന ഈ സൂര്യന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗോളമാണ് എർത്ത്. Then what is the world? The world is the corrupt system prevailing among mankind who are inhabiting this earth. ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യവർഗത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിയാണ് ലോകം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ വ്യവസ്ഥിതി, ദ സിസ്റ്റം, ദ കറപ്റ്റ് സിസ്റ്റം ഓഫ് ദ എർത്ത് ഈസ് നോട്ട് ബിക്കമിങ് ഓഫ് അസ്. ലോകം നമുക്ക് യോഗ്യമല്ല. സ്തോത്രം. അതാണ് 1 യോഹന്നാൻ 5:19. 1 John 5:19 എടുത്തിട്ട് വായിച്ചത്. 1 John 5:19. സർവ ലോകവും ദുഷ്ടന്റെ, എന്തോ ലോകം എന്ന് പറഞ്ഞ ഈ ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുകയും ഇതിനെ 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 സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുഷ്ടനാണെന്നല്ല. ഇറ്റ്സ് നോട്ട് ദി എർത്ത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് സാറ്റൻ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദി എർത്ത്, ബട്ട് റാദർ സാറ്റൻ ഈസ് ഇൻ ചാർജ് ഓഫ് ദി കറപ്റ്റ് സിസ്റ്റം ഓഫ് ദി വേൾഡ്. ഈ ലോകത്തിന്റെ കറപ്റ്റ് സിസ്റ്റത്തിന്റെ ലീഡർ അത് ദുഷ്ടനാ, അത് പിശാച. അതുകൊണ്ട് ലോകം പോകുന്ന വഴിയെ നമ്മൾ പോകരുത്. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? Don't try to be in tune with the worldly system. The worldly system is not becoming of us. കാര്യം നമ്മൾ വിശുദ്ധന്മാരാണ്. ഇതാണ് പ്രിൻസിപ്പിൾ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ ലോകത്തിന്റെ സ്നേഹിതന്മാരാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തോട് ശത്രുതയിലായി പോകും. ഒരു വാക്യം ഞാനത് കാണിച്ചത് ഇച്ചിരി കാര്യം ഇവിടെ പറഞ്ഞു വെച്ച് തുടരാം. James 4:4 യാക്കോബിന്റെ ലേഖനം. സിസ്റ്റർ എപ്പോഴും ഒരു വാക്ക് വിട്ടുകളയുന്നതിന് മുമ്പിൽ ഒരു വാക്കുണ്ടല്ലോ, ഇങ്ങനത്തെ വാക്കുകൾ വായിച്ചേ. ആ അത് പറയാനേ ഒരു ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ടാ. പക്ഷെ അവിടെ ഉണ്ടത് വായിച്ചോളൂ. കേട്ടോ? ആ വായിച്ചു വെച്ചോടെ. ഇത് കേട്ടോ, ആ വാക്ക് പറയാൻ പോലും നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ട് തോന്നും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് വന്ന് ഇന്നത്തെ അതൊന്നും അത്ര ഒരു വലിയ സ്റ്റിഗ്മ ഉണ്ടാകേണ്ട വാക്കൊന്നും അല്ലെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്നത്തെ
means public psyche. പൊതു പൊതുവിന്റെ മനസാക്ഷി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആ വാക്കൊന്നും ഉപയോഗിക്കേണ്ട കാര്യം പോലും ഇല്ലെന്ന് പറയും. എന്നിട്ട് പുതിയ വേറെ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം പ്രോസിക്യൂട്ട്സ് ഒന്നും പറയരുതെന്ന പറഞ്ഞ കേസ് കൊടുക്കാൻ ചില രാജ്യങ്ങളിൽ നിന്ന് സെക്സ് വർക്കേഴ്സ് എന്നൊക്കെയാ പറയുന്നത്. ഇറ്റ്സ് എൻ ഓണറബിൾ ജോബ് എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോയി ഉച്ചം കഴിഞ്ഞോട്ടെ. പക്ഷേ വേദപുസ്തകം എഴുതിയിരിക്കുന്ന സെൻസ് നമ്മൾ എടുക്കണം. ലോക സ്നേഹം ദൈവത്തോട് you cannot please two masters, you cannot serve two, you cannot have two loyalties. രണ്ട് ലോയൽറ്റീസ് നമുക്ക് ഒക്കത്തില്ല. You cannot be a friend to the world and a friend to the Lord. You cannot please the world and please the Lord. നമ്മൾ എപ്പോഴും ഒരു വയാ മീഡിയ തപ്പി നടക്കുക. കോംപ്രമൈസ്. അദ്ദേഹം ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അഫോർഡബിൾ സ്പിരിച്വാലിറ്റി എന്ന ഒരു പ്രയോഗം തന്നെ ആയിട്ടുണ്ട്. അഫോർഡബിൾ സ്പിരിച്വാലിറ്റി. ഐ കൻ ഓൺലി അഫോർഡ് ദിസ് മാൻ, ഐ കനോട്ട് അഫോർഡ് ദാറ്റ് ദാറ്റ് സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈൽ ആസ് യു സേ. നൂറ് ശതമാനവും കർത്താവിനായിരിക്കണം. The body, the soul and the spirit. വിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും ബാധിക്കും. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളെ അത് ബാധിക്കും. സ്തോത്രം. നമ്മുടെ വിനോദങ്ങളെ അത് ബാധിക്കണം. ഈവൻ ദി എന്റർടൈൻമെന്റ് ഷുഡ് അണ്ടർഗോ എ ചേഞ്ച്. നമ്മുടെ കൂട്ടുകെട്ടിനെ അത് ബാധിക്കണം. സ്തോത്രം. നമ്മുടെ ആക്ഷൻസ്, റിയാക്ഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതിനെയെല്ലാം ബാധിക്കുന്ന സ്തോത്രം. ഒരു റെവല്യൂഷണറി ചേഞ്ച് ആണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കറിയാം നിങ്ങൾക്ക് ഇച്ചിരി ഹാർഡായിട്ട് തോന്നിയേക്കും, പക്ഷെ ഞാൻ പറയുന്നത് ബിബ്ലിക്കൽ ട്രൂത്താണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, മനസ്സിലാകാൻ വേണ്ടി പറയാം. വ്യഭിചാരണി എന്നൊക്കെ പറഞ്ഞ അവിടെ പറയുന്ന വാക്ക് കൂട്ടു വിശകലനത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഒരു ലീഗലായിട്ട് ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു ബന്ധം കൂടി പാരലായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കർത്താവ് നിങ്ങളുടെ മാസ്റ്റർ ആൻഡ് ലോർഡ് ആയിട്ടുണ്ടെങ്കിൽ ലോകത്തെ പ്ലീസ് പ്ലീസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും താഴോട്ട് പോകരുത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നിങ്ങൾ മനസ്സിലാകാനായിട്ട് മറക്കാതിരിക്കാനായിട്ട് ഞാൻ ഒരു കൊച്ച് കോമാളി ഉദാഹരണം പറയാം. കോമാളി ഉദാഹരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സപ്പോസ് അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു മോനും ഒരു മോളും ഒരു കല്യാണം ആലോചിച്ചു. അപ്പർ മിഡിൽ ക്ലാസ് കല്യാണം ഫോർമലായിട്ട് ബിട്രോത്തിൽ നടക്കുന്നതിന് കുറച്ച് നാൾ കുറച്ച് ദിവസം മുമ്പ് സപ്പോസ് മോടെ വീട്ടിൽ നിന്ന് മോൻ്റെ വീട്ടിലേക്ക് മോടെ മമ്മി മോൻ്റെ മമ്മി ഒന്ന് വിളിച്ചു, മോൻ ഇവിടം വരെ ഒന്ന് വരണം, മോക്ക് എന്തോ പറയാനുണ്ട്. ശരി, നിശ്ചിത സമയം അവിടെ ചെന്നു. കുറെ സൽക്കാരമൊക്കെ കഴിഞ്ഞു, എല്ലാം കൂടെ വർത്തമാനം കുറഞ്ഞത് കഴിഞ്ഞ് നിങ്ങൾ വർത്തമാനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർക്ക് പ്രൈവറ്റ് കോൺവെർസേഷൻ അവസരം കൊടുത്തു. ഒരു വർത്തമാനം പറഞ്ഞു, കുറേ ലോകകാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, എന്തോ പ്രത്യേക കാര്യം പറയാനാണല്ലോ എന്നെ വിളിച്ചത്. എന്തോ? അതെ. ഓ അതെ, ഐ കൺസിഡർ ദിസ് അലയൻസ് ആസ് എ ഗോഡ് ഗിവൺ ഗിഫ്റ്റ്. ഐ കൺസിഡർ മൈസെൽഫ് മോസ്റ്റ് ബ്ലെസ്ഡ് ആൻഡ് ഫോർച്യുനേറ്റ്. ഐ ലവ് യു ദ മോസ്റ്റ്. ഐ ഡോണ്ട് ലവ് എനിവൺ എൽസ്.
as I do love you, you have the first place in my life. But I want to tell you something. You should please allow me just one thing in my life. What's that? You know, there are 365 and a quarter of days in a year, no? 365 and a quarter of days in a year. Yes? All the 365 days I will be with you. But a quarter of day in a year, you should allow me to go with my, there's only one old friend who is very intimate with me. You should allow me to go with him, just for shopping. Six hours. മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഞാൻ നിലെ കൂടെ ഉണ്ടായിരിക്കും. ഒരാണ്ടിൽ ഒരു ആറ് മണിക്കൂർ എൻ്റെ പഴയ ഒരു കൂട്ടുകാരൻ്റെ അയാളെ കൂടെ പോകാൻ. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വല്ലാതിരിക്കുന്നു. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, കോമാളി ഉദാഹരണം. നിങ്ങളാണ് ആ മണവാട്ടിയെങ്കിൽ എന്താ ഉത്തരം പ്രതീക്ഷിക്കും? നിങ്ങളാണ് ആ മണവാളനെങ്കിൽ എന്തുത്തരം പറയും? ഞാനാണ് ഇങ്ങനെ പറയും, ഒരു കാര്യം ചെയ്യുന്ന പൊന്നു കുഞ്ഞൻ, ആ 365 കൂടെ മുമ്പരും കൂടെ പോയിട്ട് ജസ്റ്റ് ലീവ് മീ അലോൺ. നമ്മള് ബലഹീന മനുഷ്യർ, വി വീക്ലിങ്സ്, വി സിൻഫുൾ പീപ്പിൾ, ഇംപെർഫെക്ട് ഗൈസ്, ഇഫ് വി വോണ്ട് അലോ അവർ ബ്രൈഡ് ടു mingle with another one, even for 6 hours in a yearly round. How much more? Hallelujah. Is it an abhorrence before God to allow 1% of worldliness in our life? ചെല്ലു പറയുന്ന എന്റെ ഹൃദയ ദൈവത്തിന് ശരീരം ലോകത്തിന്റെ മുമ്പിൽ കൂത്തുകാഴ്ചകൾ. My heart is to the Lord. I have to dress up to please the people around me. No. You have to dress up in a way that is pleasing to God. In a way that will bring glory to God. Do you know that? Follow me. നമ്മളെ കാണുന്നവർ കർത്താവിന് മുഖത്ത് കൊടുക്കണം. കർത്താവ് മുഴുവൻ ആളത്തോ നമുക്ക് വേണ്ടി തരുമായിരുന്നു. നമ്മൾ വലിയ നീട്ടി പിടിച്ച് പറയും, സാര തുള്ളിരക്കതും ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ, ഈവൻ ദ ലാസ്റ്റ് 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 ഡ്രോപ്പ് ഓഫ് യുവർ ഹോളി പ്രീഷ്യസ് ബ്ലഡ് യു ഷെഡ് ഫോർ മീ. റിത്മിക്കലി, ഇൻ എ പോയറ്റിക് വേ വി വുഡ് സേ ദാറ്റ്. അങ്ങനെങ്കിൽ നമ്മുടെ മുഴുവൻ ജീവിതവും മുഴുവാണ് കർത്താവിന്റെ മഹത്വത്തിനായിരിക്കണം. ഞാൻ US ഒരു പട്ടണത്തിൽ നിന്നുകൊണ്ടാ പറയുന്നതെന്ന് മറന്നിട്ടല്ല. ദൈവവചനത്തിന് സ്ഥലകാല വ്യത്യാസമില്ല. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എന്ത് ചെയ്താലും കർത്താവിന് മഹത്വം വരുത്തുന്ന രീതിയിലായിരിക്കണം. എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മുമ്പോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് മാതൃ കർത്താവാണ് യേശു ക്രിസ്തു. ഇവിടെ വന്ന് ഒരു ഒരു കൊച്ചൊരു മനുഷ്യ ശിശുവായി ഇവിടെ ജനിച്ച് ഒരു മനുഷ്യൻ വളരുന്ന എല്ലാ സ്റ്റേജിലൂടെയും വളർന്ന് 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 ക്രൂശിക്കപ്പെട്ടു. കർത്താവിനെന്താ ഒരു ഫുൾ ഗ്രൗൺ മാനായിട്ട് ഇങ്ങോട്ട് വന്ന് ക്രൂശിക്കപ്പെട്ടാ പോരായിരുന്നോ?
done that? Why did you do that? Now, കർത്താവ് അങ്ങനെ ചെയ്തില്ല. കാരണം അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിന്റെ ആ ദൈവിക നിയമം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഒന്നാമത് നമ്മളോടുള്ള ഐഡന്റിഫിക്കേഷൻ, താദാത്മ്യവൽക്കരണം അത് പൂർണ്ണമാകണം. മാത്രമല്ല കർത്താവ് നമുക്ക് വേണ്ടി വന്നങ്ങ് യാഗമാകുക എന്ന് മാത്രമല്ല കർത്താവിന്റെ മിനിസ്ട്രിയിൽ പ്രധാനമായിരുന്നത് നമുക്ക് മാതൃകയാകുക എന്നുള്ളതായിരുന്നു. കർത്താവ് നമുക്ക് മാതൃകയായി. അതുകൊണ്ടാണ് എഫ് എസ് എൻ്റെ 5:1-2 വാക്യങ്ങൾ എനിക്ക് തോന്നി ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നുകൊണ്ട് വായിച്ചാൽ അധികമല്ല. എഫേസ്യർ 5:1-2 വാക്യങ്ങൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുകയും ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുകയും. കണ്ടോ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുകയും. അനുസരിച്ചാൽ പോരാ, അനുകരിക്കണം. നമ്മളൊക്കെ ദൈവത്തെ, ദൈവകൽപ്പനയൊക്കെ അനുസരിക്കുക എന്നുള്ളിടത്ത് അങ്ങ് നിൽക്കുക. അതുപോരാ. ഇനി ഏതെങ്കിലും കൽപ്പനയുണ്ടോ അനുസരിക്കാൻ? ഇതാ തപ്പി നടക്കുക നമ്മൾ. എല്ലാം കൂടെ ഉണ്ടോ, ഏതെങ്കിലും കൂടെ ഉണ്ടോ? ഇതാ നമ്മുടെ അന്വേഷണം. അതല്ല, അവൻ നടന്നതുപോലെ നടക്കണം, അനുകരിക്കണം. Be imitators of Christ. അതിനാ കർത്താവ് ഇവിടെ വന്ന് നമ്മൾ ജീവിക്കുന്ന ആ ജീവിതം ആ പന്താവിലൂടെ എങ്ങനെ ജീവിച്ചു. സൗരങ്ങളെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? സർവവ്യാപിയായ കർത്താവ്, സർവവ്യാപിയായ കർത്താവ്. ഒരു കന്യകയുടെ ഗർഭത്തിൽ ഒരു മനുഷ്യ ഭ്രൂണമായി അങ്ങോട്ട് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണ്. The omnipresent God belittled himself even to the level of a small embryo in the womb of a virgin. അതുപോലെ അങ്ങ് എളിമപ്പെട്ടു, താണു വന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചിലരൊക്കെ നിഷേധിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ. അയ്യോ സങ്കടമാണ്. ഞാനിത് ആൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ് പറയാറുണ്ട്, ശ്രദ്ധിച്ച പറയാം. അപ്പോഴും കർത്താവ് ദൈവം തന്നെയാണ്, സർവവ്യാപിയായ ദൈവം എളിമപ്പെട്ട് തന്നെ തന്നെ അങ്ങോട്ട് കൊച്ചാക്കി, ചെറുതാക്കി, ഒരു കന്യകയുടെ ഗർഭത്തിൽ ഒരു മനുഷ്യ ഭ്രൂണമായിരിക്കുന്നു. Even then he is God Almighty. പൂർണ്ണ ദൈവമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അരിമ്പുമ്പോൾ അത്രയും വന്ന് ഓർക്കുന്നുണ്ട്, ഈ സർക്കാരിന്റെ തടിപ്പോയിലൊരു തേക്ക് കൊണ്ടുവന്നു, തേക്ക്. അതിന്റെ അളവുകൾ പത്രത്തിൽ കൊടുത്തിരുന്നു. അതിന്റെ അളവുകൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 10 പേരിങ്ങനെ കൈയോട് കൈയോട് ചേർത്ത് പിടിച്ചാലും ഒന്ന് റൗണ്ട് ചുറ്റാറുണ്ടല്ലോ, അത്ര വലിപ്പം, 100 പഴക്കമുള്ള ഒരു തേക്കം, ഹ്യൂജ് ട്രീ, ഭയങ്കര തേക്ക. Even that tree trunk has developed from a tiny seed. ഒരു കൊച്ചൊരു രണ്ട് പേരിനടി പിടിക്കാവുന്ന ഒരു തേക്കിന്റെ വിത്തിൽ നിന്നാണ് ഇതുപോലെ വളർന്നത്. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഈ വലിയ തേക്ക പിന്നെയും ഈ സീഡാകുന്നു എന്നോർത്തു. അതാണ് കർത്താവിന്റെ ആദം. കർത്താവിന് കഴിയാത്തില്ലല്ലോ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അതുകൊണ്ട് കർത്താവിന്റെ ദൈവത്വം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതാണ് 40 യെശയ്യാവിന്റെ പ്രവചനം 40:12 നമ്മൾ വായിക്കുന്നുണ്ട്. എടുത്തിട്ട് വായിച്ച് കാണിച്ചു തരാം. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊഴി നാഴിയിൽ കൊള്ളിക്കുകയും
പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും മതി. താങ്ക് യു. ഇത് ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് പറയുക, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം വേറൊരു ഭാഗത്തുണ്ട്, സമുദ്രത്തിലെ വെള്ളത്തെ തന്റെ ഉള്ളം കയ്യിൽ കൊള്ളിക്കുന്നു. ഈ വെള്ളം എല്ലാം കൂടി കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാണ്, ഈ ഈ ഭൂമി ഈ സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും കംപ്രസ് ചെയ്ത് ഒരു ഉള്ളം കയ്യിൽ കൊള്ളിക്കാൻ. ഭൂമിയുടെ പൊടി നമ്മള് വേണമെങ്കിൽ ആകാശത്തിന്റെ പരിണാമം ചാണുകൊണ്ടെടുക്കുന്ന ഒരു അയ്യോ ദൈവത്തിന്റെ കൈ എന്നോ വലിയ കയ്യാന്ന് വേണി പറയാം. പക്ഷെ അടുത്തത് കണ്ടില്ലേ, ഭൂമിയുടെ പൊടി എവിടെ കൊള്ളിക്കുന്നു, ഒരു നാഴിയിൽ കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞാൽ നാഴി ഏതായാലും നാഴിയാണ്. ഭൂമി ഇങ്ങോട്ട് പറിച്ചെടുത്ത് കർത്താവ് തന്റെ തൃക്കൈ കൊണ്ട് ഒന്ന് അമക്കി അതൊരു നാഴിക്കാത്ത അത് കർത്താവിന് കഴിയും. എന്തിനു സാധനങ്ങളെ, ഞാൻ വായിച്ചു ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലൈബ്രറി, ഒരു ഫോർ സ്റ്റോറി ബിൽഡിംഗിലുള്ള ഒരു ലൈബ്രറി, കോടിക്കണക്കിന് പേജുകൾ ഉള്ള, ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, മില്യൺസ് ഓഫ് വോളിയൂംസ് വിത്ത് ക്രോൾസ് ഓഫ് പേജസ് ആ ലൈബ്രറിയിലുണ്ട്. ആ മുഴുവൻ പുസ്തകങ്ങളും ഒരു കൊച്ചു കമ്പ്യൂട്ടർ ചിപ്പിനകത്ത് ആക്കി. ഇത്രയും ഫാക്ട്സ് ഇൻഫർമേഷൻസ് വാസ് റിഡ്യൂസ്ഡ് ആൻഡ് സ്റ്റോർഡ് അപ്പ് ഇൻ എ സ്മോൾ കമ്പ്യൂട്ടർ ചിപ്പ്. അത് മനുഷ്യൻ അത്ര ഉപയോഗമില്ല. ദൈവത്തിന് ഈ ഭൂമി ചുരുട്ടി നാഴിക്കകത്ത് വെച്ചെന്ന് പറഞ്ഞ എന്നതാ, ആ ദൈവം സർവവ്യാപിയായ ആ ദൈവം തന്നെ അങ്ങോട്ട് കൊച്ചാക്കി ഒരു മനുഷ്യ ഭ്രൂണമായി ഇവിടെ വന്നു. എന്തിനാ, നമുക്ക് മാതൃക കാണിക്കാൻ. അവൻ ജീവിച്ച പോലെ നമ്മൾ ജീവിക്കാൻ. ഹല്ലേലൂയ. അവിടെ മുതൽ സ്തോത്രം. അവന് വളർന്ന് വളർന്ന് കർത്താവിന് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും വളരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മാതൃക കാണിക്കാൻ, മാതൃക കാണിക്കുവാൻ വളർന്ന് 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 സ്തോത്രം. നമുക്ക് വേണ്ടി യാഗമാകുവാൻ തക്കവണ്ണം തന്നെ എളിമപ്പെടുത്തി. അതാണ് കൊലോസ്യനെ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി. അടുത്ത വാക്ക്, തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി. അതിന് അവിടെ കെനോസിസ് എന്നാണ് ഗ്രീക്കിലെ വാക്ക്, തന്നെ താൻ ഒഴിച്ചു എന്ന് പറയുന്നു. സ്വരങ്ങളെ ചിലരൊക്കെ ഇതിനൊക്കെ പറയുന്നു ദൈവത്വം മാറ്റിവെച്ചു എന്നൊക്കെ പറയും. ദൈവത്തിന് ദൈവത്വം മാറ്റി വെക്കാനൊക്കോ, ദൈവത്തിന് ദൈവമല്ലാതാക്കാനും ആകാനൊക്കോ, ക്യാൻ ഗോഡ് ബി എനിത്തിങ് എൽസ് ദാൻ ഗോഡ്? ഗോഡ് കനോട്ട് റെലിങ്ക്വിഷ് ഹിസ് ഗോഡ്ലിനെസ്. ഗോഡ് കനോട്ട് സീസ് ടു ബി ഗോഡ്. God is immutable. So if Jesus is God, he is always God. Even when he came as a perfect man, he is God. Amen. So Jesus is perfect God and perfect man at the same time. പക്ഷേ എന്താ അവിടെ ചെയ്തപ്പോ തന്നെ താൻ ഒഴിച്ചു എന്ന് പറഞ്ഞത് എന്തോ? What does it mean? Emptied himself. That means he said no to his self. തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞു. Emptied himself means he said no to his self. തന്നിലെ സ്വയം ഒഴിച്ചു വെച്ചു. ഈഗോ, his self will he set aside. His personal will he set aside
to conform with the will of the Father. പിതാവായ ദൈവത്തിന്റെ മുതലേ എന്നും വൈകിട്ട് അപ്പൻ നോക്കി നോക്കി നിൽക്കുക. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ സന്ധ്യ നോട്ടം തുടങ്ങി കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോ വേച്ചു 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 ഒരുത്തൻ കയറി വരുന്നു. We read that the old man, the father ran to him and embraced him and started kissing him. See, he recognized that guy. How could he? When the boy left, he was in his buxom youthfulness, sparkling eyes, chubby cheeks, very healthy body. But when he is coming back, he is all haggard, sunken eyes, wrinkled face. Then how could the father recognize him? Amen. So when boy appeared, even inge naarikkum varunna appan ariyarunnu. Stop. He expected him to come back the same way. Stop. Oh, vanna appan avanodu jo eda chalka mane ninte per enna da എന്റെ മോഹൻ തന്നെ. നോ, ഹി ഡിഡ് ആസ്ക് ദാറ്റ്. ഹി റെക്കഗ്നൈസ്ഡ് ഹിം റൈറ്റ് അവേ. ഇവൻ അപ്പാ, ഞാൻ സ്വർഗത്തോടുക്കിനോട് പാപം ചെയ്തു, മകൻ എന്ന പേരിന് അത്രേ പറയിപ്പിച്ചു. കൂലിക്കാരുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് പറയിപ്പിച്ചത് കാര്യം, ബിക്കോസ് ഹി വാസ് നോട്ട് ബീയിങ് റിസീവ്ഡ് ആസ് എ സെർവന്റ്. ചുംബനം കൊടുത്ത് വീട്ടിൽ സ്വീകരിച്ചു. ഭയങ്കര ആഘോഷമായി. ഇവരെല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നേക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരെല്ലാം നഷ്ടപ്പെടുത്തി, ഇവരെന്തെങ്കിലും നേടിയോ? തലയൊന്ന് കുലിക്കുന്നു. ഷേക്ക് അപ്പ് ദ ബ്രെയിൻസ്. അപ്പൻ ആരാണെന്ന് ഇപ്പോഴറിഞ്ഞത്. Now only he knew who the dad is. Now only he realized the love of the father. See, avanoru pudhiya srishtiyayittu keri vannu. Avade keri vannappol he is a new creation. Ini ee cherkane pedich avade ore alamare pootanda. Manasilayile? Yes. He is a new person. This is an example of the whole human race. ഇത് മനുഷ്യ കുലത്തിന്റെ മുഴുവൻ ചരിത്രത്തിന് ഒരു ഉദാഹരണം. മനുഷ്യ കുലത്തിന്റെ ചരിത്രത്തിന് ഉദാഹരണമാണ്. You know, when Adam and Eve, they were about to commit that sin. When Eve stretched out her hand to pluck that forbidden fruit, God did not prevent it. God did not prevent it. Let her go. Say not. Thadangilla. Adhaana. Ee cherkan irangi povan nerthu appa thadayane pole. Yes. അതാണ് റോമാലേഖനം നമ്മ 32 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു. എന്തിനാ? ഒരു പുതിയ സൃഷ്ടിയായി അവനെ തിരിച്ചു കിട്ടണം അവന് വേണ്ടിയാ. ഈ മാറ്റം നമുക്ക് വന്നേ ഒക്കൂ. ആമേൻ. ഹല്ലേലൂയ്യ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഈ മാറ്റത്തിന് നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവസ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം നമ്മൾ നമ്മളെ കർത്താവിന് കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പുതിയ സൃഷ്ടി ആയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന് യോഗ്യതയുള്ള മണവാട്ടിയാവുള്ളൂ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണേ. സ്തോത്രം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. നമ്മളെപ്പോഴും സ്വർഗത്തിൽ കയറണം, സ്വർഗത്തിൽ കയറണം, സ്വർഗത്തിൽ കയറണം എന്നിട്ട് നടക്കുക.
മാറ്റം വരാൻ നമുക്ക് മനസ്സുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എന്നോട് പറയാറുണ്ട്, എടാ ഉമ്മയെ താൻ സ്വർഗത്ത് പോകണ്ടേ. ഞാൻ എന്താണ് പോകേണ്ടത്, നിന്റെ ഈ സ്വഭാവത്തിന്. കാര്യം അന്ന് അവനോട് എന്ത് പറഞ്ഞാലും ഞാനോട് സുവിശേഷം പറയും, അവനേത് ഉടക്കി വന്നു കൊണ്ട് വന്നാലും ഞാൻ മറുപടി എങ്ങനെയും പറഞ്ഞു കൊടുക്കും. അന്ന് ഈ പിടിച്ച മയിലെ കൊമ്പട്ടന്ന് സ്ഥാപിക്കാൻ എപ്പോഴും റെഡിയായി. ഒടുവിൽ കുറേ ഒരു ദിവസം ദീർഘമായ മണിക്കൂറുകൾ അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഐ കുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഹി പുട്ട് ഫോർവേഡ്. അറ്റ് ലാസ്റ്റ് ഹി സെഡ്, അന്നേരം അവിടെ പറഞ്ഞാ താൻ പോകണ്ട സ്വർഗത്തിൽ. ചോദിച്ചപ്പോൾ പറഞ്ഞു, തൻ്റെ ഈ സ്വഭാവത്തിൽ താൻ സ്വർഗത്തിൽ ചെന്നാൽ താൻ അടുത്ത ലൂസിഫറാകും. അന്ന് തന്നെ നരകത്തിന്റെ അടിയിലോട്ട് തട്ടിപ്പോഴോട് നീ ഇപ്പൊ പോകണ്ട, നമുക്ക് രണ്ടു കൂടെ കുറിച്ച് ഇതിലെയൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, മാറ്റം വരാൻ മനസ്സില്ലെങ്കിൽ നിത്യജീവന് യോഗ്യരല്ല. ഡ്യൂറിങ് ദ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് വി ആർ ടു അണ്ടർഗോ ദിസ് ചേഞ്ച്. We have to realize the inordinate love of God the Father and give ourselves over to be transformed by the love of the Lord. Hallelujah. Praise the Lord. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇങ്ങനൊരു മാറ്റം നിങ്ങളിൽ വരുവാൻ നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ? Hallelujah. അതോ മസിൽ പിടിച്ച് ഏതാണ്ടൊക്കെ ഒഴിവാക്കുകയും കണ്ണിറുക്കി അടച്ച് ഏതാണ്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പരുവത്തിന് ഇങ്ങനെ പോവുക. രണ്ടാരണ്ട് പറഞ്ഞാൽ വീണ് എഴുന്നേറ്റും ഒക്കെ ഞാൻ ഇങ്ങനെ ഉരുണ്ട് തന്നെ ഒക്കെ പോവുക. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഒരു സ്ഥിരത വേണമെങ്കിൽ അതാണ് വിശുദ്ധീകരണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന്. ഒന്ന് പെസീഷണൽ സാങ്ക്ടിഫിക്കേഷൻ, രണ്ട് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, മൂന്ന് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. പൊസീഷണൽ സാങ്ക്ടിഫിക്കേഷൻ ഈസ് ബീയിങ് അക്സെപ്റ്റഡ് ബൈ ദ ലോർഡ് ആസ് എ സെയിന്റ്. നമ്മൾ വിശുദ്ധന്മാരായ ദൈവം നമ്മളെ അംഗീകരിച്ചിരിക്കുക ക്രിസ്തുവിൽ. പഴയതിന് മരിച്ച് ക്രിസ്തുവിനോട് അടക്കപ്പെട്ട് ക്രിസ്തുവിനോട് ഉയർത്തു. ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി നമ്മൾ വിശുദ്ധന്മാരായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. രണ്ട് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധിയിൽ വളരണം. ആ വിശുദ്ധിയിൽ വളരുക എന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിമിത്തമാണ്. എല്ലാരും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ നമ്മൾ നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. സമർപ്പിക്കാതെ നമ്മളിൽ ആ മാറ്റം വരികയില്ല. സ്തോത്രം. നമ്മള് ഏതാണ്ടൊക്കെ ചെയ്ത് സ്വർഗത്തിൽ കയറാമെന്നുള്ള ചിന്ത അങ്ങോട്ട് മാറ്റിവെക്ക. ഈ പഴയ നിയമവും പുതിയ നമ്മളെ വ്യത്യാസം, പഴയ നിയമം ചെയ്യുക ചെയ്യരുത് ചെയ്യുക ചെയ്യരുത്, പുതിയ നിയമം വരുമ്പോൾ ചെയ്യുക ചെയ്യരുത് എന്നുള്ളത് മാറി ആയിത്തീരുക ആയിത്തീരരുത്. ഈ ലോകത്തിന് അനുരൂപം ആയിത്തീരരുത്, ക്രിസ്തുവിനോട് അനുരൂപരായിത്തീരണം. അപ്പൊ ചെയ്യുക ചെയ്യരുത് എന്നുള്ളത് മാറി ആയിത്തീരുക ആയിത്തീരരുത് എന്നതിനായി. സ്തോത്രം. ഇത്രയും ഒരു മാറ്റം നമുക്ക് വന്നുകൊണ്ടിരിക്കണം. സ്തോത്രം. ദൈവഹിതം സംബന്ധിച്ച് നല്ല നിശ്ചയം നമുക്കുള്ളവരാകണം. അതാണ് വിശുദ്ധീകരണത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മളോട് ആരും വേറെ ആരും വന്ന് പറയേണ്ടി വരികയില്ല. തിരുവെഴുത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഉത്ബോധത്തിലൂടെ. സ്തോത്രം. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഉത്ബോധം നമുക്ക് ഉണ്ടാകത്തക്കൊരു മാറ്റം നമ്മളിൽ ഉണ്ടാകും.
സ്തോത്രം. അതുണ്ടാകാൻ നമുക്ക് മനസ്സുണ്ടോ? ആ രൂപാന്തരം നമ്മളിൽ ഉളവാക്കാനാണ് ദൈവം തന്നെ പരിശുദ്ധമായി തന്നിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ വിശുദ്ധീകരണത്തിന് വളരുന്ന ഒരു പ്രക്രിയ നമുക്കുണ്ടാവും. ഓരോ ദിവസം കഴിയുന്നോറും വളർന്നിരിക്കും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. അങ്ങനെ രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ നിത്യ പറഞ്ഞ പോലെ നിങ്ങൾ ഓർത്തു നോക്കിക്കേ. കൂട്ടു സഹോദരന് വേല വെക്കുകയും ആരുടെ തോളെ ചവിട്ടി പൊങ്ങിയാലും വേണ്ടിയല്ല, എനിക്ക് കടന്നു നിൽക്കണമെന്ന ചിന്ത ഉണ്ടാകി, എനിക്ക് നേടണം 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 എന്നുള്ള ആഗ്രഹം ഉണ്ടാകി. I should be the first. I should excel others. Nobody should come before, it should go before me. ഈ നിലയിൽ പോകുന്ന ഒരാൾ അതിന് മാറ്റം വരാതെ സ്വർഗത്തിൽ ചെന്നാൽ എന്റെ കൂടെ ഉണ്ടോ? അടുത്ത ലൂസിഫർ ആകുമെന്ന് പറയാൻ സംശയമുണ്ടോ? കുറഞ്ഞ പക്ഷം ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. തികവ് ഇവിടെ ഉണ്ടാകില്ല. അതിന്റെ മാതൃക യേശു കാണിച്ചത്. എന്റെ ഇഷ്ടമല്ല, ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ കാണിച്ചില്ല, നിങ്ങളെടുത്തേ യോഹന്നാന്റെ സുവിശേഷം എടുത്തേ. കർത്താവ് കാണിച്ച മാതൃക ചിലത് അങ്ങോട്ട് വായിക്കാൻ നമുക്ക് തന്നെ അതിശയം തോന്നും. കർത്താവാണോ ഈ പറയുന്നതെന്ന് പോലും വായിച്ച് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം കുറച്ച് വാക്യങ്ങൾ മതി. 5-ാം അധ്യായം 19-ാം വാക്യം വായിച്ചേ. 19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഇത് കേട്ടോ, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സർവശക്തരാ ദൈവം, പക്ഷെ കഴിയില്ല. എന്തുകൊണ്ട്? പിതാവിനെ തിരിഹിതത്തിൽ ഏൽപ്പിച്ചു. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത്, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഇത് തന്നെ കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയല്ല. എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് ഈ താഴ്വ നമുക്ക് വേണം. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ സഹോദരങ്ങളെ. എന്റെ കഴിവ് കൊണ്ടും എന്റെ വിദ്യാഭ്യാസം കൊണ്ടും എന്റെ സാമ്പത്തിക സമ്പാദ്യം കൊണ്ടും എന്റെ ജനസ്വാധീനം കൊണ്ടും ഞാനത് ചെയ്യും എന്നാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ അത് പരാജയത്തിലേക്കുള്ള ചുവടുകളാണ്. എന്റെ കൂടെ ഉണ്ടേ സഹോദരങ്ങളെ. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചിരിക്കുകയാണ്. ഇത്രമാത്രം വിനയം, താഴ്മ. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. യേശുക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ അവിടുത്തെ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിന്റെ തിരുഹിതത്തിന് സമർപ്പിച്ചിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഇവിടെ ആയിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാ, പക്ഷേ അവിടുത്തെ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിന്റെ തിരുഹിതത്തിന് ഏൽപ്പിച്ചു. ഇതുപോലെ ദൈവം നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്, നമുക്ക് പല നന്മകൾ തന്നിട്ടുണ്ട്, നമുക്ക് സാമ്പത്തിക ശേഷി തന്നിട്ടുണ്ട്, നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ജനസ്വാധീനത തന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതൊക്കെ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ തിരുഹിതത്തിനനുസരിച്ചാണോ? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്. സ്തോത്രം. എന്റെ കൂടെ തന്നെ ഉണ്ടേ സഹോദരങ്ങളെ. ദൈവം നമുക്ക് ഏത് കഴിവുകൾ ഏത് നന്മകൾ തന്നിട്ടുണ്ടെങ്കിലും ദൈവഹിതപ്രകാരം മാത്രമേ അത് എക്സസൈസ് ചെയ്യുവാൻ പാടുള്ളൂ. അതാ കർത്താവ് മാതൃക കാണിച്ചത്. ഇനി കാണിച്ചു തരാം
അതിന്റെ മുപ്പതാമത്തെ വാക്യം ഒന്ന് വേഗം വായിച്ച് ഇപ്പൊ തന്നെ വായിച്ചത് തൊട്ട് താഴെ. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്ന പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരിക്കലെങ്കിലും ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഞാൻ സാധാരണ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ ഒരു കൊച്ചു കാര്യത്തിനു പോലും ഞാൻ എന്നിൽ തന്നെ മതിയായവനല്ല. I am not sufficient in myself even for a small thing. അതാ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ മാതൃകയായി കർത്താവ് കാണിച്ചു നിൽക്കുന്നു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എല്ലാവരും? എനിക്കറിയാം ഇതൊക്കെ ഇച്ചിരി ഹാർഡ് ലെസൺസ് ആയിരിക്കുന്നു, പക്ഷെ ഞാൻ ഈ പറയുന്നത് ഈ വചനമാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം നമുക്ക് എന്ത് നന്മ തന്നിട്ടുണ്ടോ, എന്ത് കഴിവ് തന്നിട്ടുണ്ടോ, അത് മുഴുവൻ കർത്താവിന്റെ തിരുഹിതത്തിന് സമർപ്പിച്ച് മാത്രമേ ഓരോ ചുവടും വെക്കാം. ഈ വാക്യങ്ങൾ കണ്ടില്ലേ? ഇനി എത്രയോ വാക്യങ്ങൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുണ്ടെന്ന് അറിയാമോ? ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചേ, 6:32 വായിച്ചേ. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. കേട്ടോ, ഇതായിരിക്കണം നമ്മുടെ ആരുടെയും ഇഷ്ടം അനുസരിച്ച് പോകാൻ നമുക്ക് പാടില്ല. പ്രാക്ടിക്കൽ ലൈഫ്, വി ഷുഡ് ഫോളോ ദ വിൽ ഓഫ് ദ ലോർഡ്. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കണം, വെറുതെ അനുസരിച്ചാൽ പോരാ. അതാ അടുത്ത വാക്ക്, കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി സമർപ്പിച്ചതുപോലെ നമ്മളും നമ്മളെ ദൈവത്തിന് വഴിപാടും യാഗവുമായി സമർപ്പിച്ചിരിക്കുന്നു. അത് എല്ലാ മേഖലയിലും അങ്ങനെ ആയിരിക്കണം. ഇനി വളരെ പ്രാക്ടിക്കലായി ചില നിർദ്ദേശങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാനാണ് താല്പര്യപ്പെട്ടത്. നിങ്ങളുടെ കൂടെ വരണേ സ്തോത്രം. ഇപ്പൊ പ്രാക്ടിക്കലിസ്ലേം എന്ന് പറയുമ്പോൾ വളരെ വിശദമായി ഈ ഈ കോഴ്സ് ഇത് ഈ പാഠം എടുക്കുമ്പോൾ, ഈ ലെസൺ എടുക്കുമ്പോൾ, ഈ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പലതായിട്ട് നമ്മൾ തിരിക്കും. പ്രാക്ടിക്കൽ ലൈഫ് in the church, in our relationship with the brothers, our practical Christian life in the family, the practical Christian life in our society, ingane pala idayittu thirichana nammal idu padikkunnathu. A practical Christian life as a person, oru deiva vaidhal enna nilayil nammal engane irikkanam. Nan alpam munpu korcha soodhanam ningalkku thannu, dehavum dehiyum ആത്മാവും കർത്താവിന്റെ മഹത്വത്തിന് നമ്മൾ സമർപ്പിച്ചു കൊടുത്തിരിക്കണം, സമർപ്പിച്ചു കൊടുത്തിരിക്കണം. നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും നമ്മുടെ പാർപ്പിടവും എന്ന് വേണ്ട എല്ലാം വിനോദങ്ങളും എല്ലാം കർത്താവിന് മഹത്വം വരുത്തുന്ന നിലയിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സി, പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് നോക്കിയാൽ, ശ്രദ്ധിക്കണേ, പഴയ നിയമം നോക്കിയാൽ നീണ്ട ലിസ്റ്റുണ്ട് പ്രാക്ടിക്കൽ ലൈഫിന്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, കുളമ്പ് വിളർന്നതും അയവിറക്കുന്നതുമായ മൃഗത്തിൻ്റെ മാംസം കഴിക്കാവൂ, ചെതുമ്പലുള്ളതും ചിറവുള്ളതുമായ മീനെ കഴിക്കാവൂ, പിന്നെ പക്ഷികളുടെ നീണ്ട ലിസ്റ്റുണ്ട്, നീണ്ട ലിസ്റ്റുണ്ട്, അതേ കഴിക്കാവൂ. പുതിയ വിധി വന്നപ്പോഴോ ഇങ്ങനെ ലിസ്റ്റൊന്നുമില്ല. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, is it right for us to eat pork? Le practically and adingal parayunu america kar kanu jindeyilla irikkalle. In India people quite often ask it. Sorengle padiya niyamathil ingane pramanam nalgittunda pudinumathi vannappol pramanam endra food la endra ariyamo stotrathode anubhavikkunavengil onnum varjikkanadalla. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ആ എന്നെ രക്ഷപ്പെട്ടല്ലോ. നമ്മളാരും ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവരല്ല, ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് അധീനം എന്ന് വിചാരിച്ചു തോന്നുന്നു പോകാമെന്നല്ല അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചേ,
അപ്പൊ നമുക്ക് തോന്നും ആ സ്തോത്രത്തോടെ എനിക്ക് ഇതൊന്നും വർദ്ധിക്കണമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറെ കൂടി ലിബറലായി എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എന്നാ ഒന്ന് ശ്രദ്ധിച്ചേ പറയാം, ലിബറൽ ആകുമായിരുന്നു ഒന്ന് നോക്കി. പഴയ നിയമത്തിലെ വസ്തു ശരിയായിരുന്നാൽ ഓക്കെ ആയിരുന്നു, പുതിയ വന്നപ്പോ വസ്തു ശരിയായ മാത്രം പോരാ, ആ വസ്തുവിന്റെ അവസ്ഥയും കൂടെ ശരിയാകണം. എളുപ്പം മനസ്സിലാക്കാനും ഞാൻ സംഭവം പറഞ്ഞുതരാം. ഒരു ഒരു ദൈവ പൈതൽ, അത് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു സഹോദരൻ, അദ്ദേഹം വളരെ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ബോസിന് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ട്രാൻസ്ഫർ ആയെങ്കിലും മറ്റു തുറവി അവിടെ അദ്ദേഹത്തിന് ഒരു ഒരു ബിൽഡിംഗ് പണിയാനുള്ള ഒരു പ്രോജക്റ്റാണ് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ഈ ബിൽഡിംഗ് പണിയാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഈ ഡാം പണിതപ്പോഴത്തെ കുറെ സ്ക്രാപ്പ് പുല്ലും മലം കൊണ്ട് പോലെ ഡംപ് ചെയ്തേക്ക്. അത് ആദ്യം ക്ലിയർ ചെയ്യണം. പക്ഷെ ഇവിടുത്തെ ജോലിക്കാരെല്ലാം അത് പതുക്കെ കുറച്ച് 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 ഒരു പെട്ടിലാമ്പ്രട്ട വന്ന് പോവും, ഇങ്ങനെ കുറച്ച് കുറച്ച് നിസ്കുക. അദ്ദേഹത്തിന് മനസ്സിലായി പരിപാടി നടക്കണമെങ്കിൽ തൻ്റെ പഴയ ആ ജോലിക്കാരനെ കിട്ടിയാലേ നടക്കുള്ളൂ. അവനെ അവൻ്റെ സർവീസസ് റിക്വസ്റ്റ് ചെയ്തു, അപ്പോൾ അവനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ സഹോദരൻ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ വിളിക്കാനും മനസ്സിലായി ഇത് ഇവിടെ ക്ലിയർ ചെയ്യണം, ഒരു വലിയ പാടാണ്. ആരും സഹകരിക്കില്ല, ഇവർക്ക് ഇങ്ങനെ സ്ഥിരം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇത് മാറ്റി വെക്കുള്ളൂ. എന്താ അവസാനം പറഞ്ഞു 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 ഒരു എഗ്രിമെൻറ്റ്, 10% നിങ്ങൾക്ക്, 10 ലോഡ് പോകുമ്പോൾ 11 ലോഡ് പോകുമ്പോൾ 10 എഴുതും, ഒരു ലോഡ് നിങ്ങൾ എങ്ങനെയെങ്കിലും തീരട്ടെ. ഇങ്ങനെ ഇത് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ക്ലിയർ ചെയ്യാൻ തുടങ്ങിയപ്പം അവര് എടാ മൂപ്പരിങ്ങനെയൊക്കെ പറഞ്ഞു, കുറച്ചുകഴിഞ്ഞ് മേളിൽ തിരിച്ചു നിൽക്കൂ. പിന്നെ യൂണിയൻ ലീഡർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എല്ലാ ശനിയാഴ്ച ഉച്ച കഴിയുമ്പോൾ ഇതൊക്കെ നാട്ടിലോട്ട് വീട്ടിലോട്ട് പോരും. അന്ന് വീട്ടിലോട്ട് പോരാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ യൂണിയൻ ലീഡറും കൂടെ അടുത്ത് വന്ന് നിന്നു. രോഗിയൊക്കെ പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നപ്പോൾ യൂണിയൻ ലീഡറും കൂടെ അകത്ത് ബസ്സിനകത്ത് കയറി, ബസ്സിനകത്തോട് കയറിയിട്ട് ബസ് ഇച്ചിരി സ്പീഡായപ്പോൾ തന്നെ കയ്യിൽ നിന്നൊരു കവർ എടുത്ത് അദ്ദേഹത്തിന് പോക്കറ്റോട് തിരികെ വെച്ച് ചെവി പറഞ്ഞു, സാറിൻ്റെ ഈ ആഴ്ചത്തെ ഷെയറാണ് എന്ന് പറഞ്ഞു കൂടി വന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞൊരു വസതി കാണി. വലിച്ചെറിഞ്ഞുകൊണ്ടും കാര്യം തുറന്നു പോകുള്ളൂ, ഒരു വരവുമില്ല. ഭയങ്കര വിഷമായി, അന്യായമായ കാശ് കൈ വന്നല്ലോ, എന്ത് ചെയ്യും? ബസ്സിറങ്ങി, അദ്ദേഹം പറഞ്ഞത് മൂക്കം പാമ്പ് പോക്കറ്റ് ഇരിക്കുന്ന പോലെ തോന്നുക. ഇപ്പൊ എന്നാ ചെയ്യാൻ ചെന്നു, കുഞ്ഞുങ്ങൾക്കൊന്നും മട്ടൺ, ഒരാളെ ജോലി ചെയ്യുന്നുള്ളൂ, മട്ടണൊന്നും മേടിച്ചു കൊടുക്കാൻ നോക്കൂല. ആ എന്നാ പിന്നെ ഇത് കൊണ്ടുപോകും മട്ടൺ മേടിച്ചേക്കാം, മട്ടൺ സ്റ്റോൾ ഇതിന് മുഴുവനും അങ്ങ് മട്ടൺ മേടിച്ചു. അതും പ്ലാസ്റ്റിക് കൂടി പിടിച്ചു, ഇത് പ്ലാസ്റ്റിക് കൂടിൽ കയ്യിൽ പിടിച്ചു അങ്ങോട്ട് പോകുമ്പോൾ പോക്കറ്റിൽ ഇരുന്നത് കയ്യിലായത് പോരായി. പിടിച്ചെന്നു ആ ഭർത്താവ് വന്നു വളരെ സന്തോഷത്തോടെ, ഭാര്യ മട്ടൺ കറിയൊക്കെ വെച്ചു, ഗുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, നല്ല ആവി ഉറക്കുന്ന മട്ടൻ കറിയൊക്കെ കൊണ്ടുവച്ചു. രണ്ട് കുഞ്ഞുങ്ങളുടെ അവരും വന്നിരുന്നു. സ്തോത്രം പറയണം, അതേ ഒരു നിമിഷം ഇടി നീ അങ്ങ് സ്തോത്രം പറ. അയ്യോ ആഴ്ചയിലൊന്നും ഇങ്ങോട്ട് കയറി വന്നു ചാച്ച, ഞാനാണ് സ്വാച്ചം മോനെ, നീ അങ്ങ് സ്തോത്രം. അപ്പൊ അവനെ അനേകം Am I the one to say grace over the food? പ്രതി ദേവരെ കണ്ടിച്ചു വന്നു, കൺകോണ് നനഞ്ഞു. അയ്യോ എന്ത് പറ്റി, നെഞ്ചുവരവല്ലോ ഉണ്ടോ? ഒന്നുമില്ല. ഇതിന്റെ മേൽ നിർമ്മല ഹൃദയത്തോടെ എനിക്ക് സ്തോത്രം പറയാൻ ഒക്കുകയില്ല, ഇതിങ്ങനെയുള്ളതാ. ഇതിങ്ങനെയുള്ളതാ ഒരു
തീരുമാനിച്ചു നമുക്കത് വേണ്ട. നാന്തരം മട്ടണല്ലേ, കുളമ്പ് വിളർന്നതും ആയി വറുക്കുന്നതുമല്ലേ. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രത്തോടെ അനുഭവിക്കുന്നതിലൊന്നും കൂടുതൽ സ്ട്രിക്റ്റ് ആകുമായിരുന്നോ കൂടുതൽ ലൂസ് ആകുമായിരുന്നോ? സ്ട്രിക്റ്റ് ആകുമായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിർമ്മല മനസ്സാക്ഷിയോടുകൂടി, നിർമ്മല ഹൃദയത്തോടുകൂടെ സ്തോത്രം പറയാൻ കഴിയാത്ത ഒന്നും അനുഭവിക്കാൻ പാടില്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ക്രിസ്ത്യ ജീവിതം പഥ്യമുള്ള ജീവിതം എന്നാ പറയുന്നത്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് പ്രിൻസിപ്പിൾസ്. തത്വമുള്ള ജീവിതമാണ്, വ്യവസ്ഥയുള്ള ജീവിതമാണ്. കേട്ടി, ഇതിപ്പോൾ വന്ന് ഗ്രേസ് ആണെന്ന് പറഞ്ഞൊരു വലിയൊരു ഉപദേശം വന്നു. ഞാൻ എന്തിനു നിങ്ങളോട് പറഞ്ഞു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്നേഹം ദോഷം കണക്കിടുന്നതല്ലല്ലോ. സ്നേഹം ദോഷം കണക്കിടുന്നതല്ലെങ്കിൽ പിന്നെ എന്നാ ദോഷം ചെയ്താലും ദൈവം ആരാ? സ്നേഹമില്ലയോ. പക്ഷെ ഒരു കാര്യം, ദൈവം സ്നേഹത്തിൽ ദോഷം കണക്കിടുന്നില്ല. നാം ആ സ്നേഹത്തിൽ വസിക്കണം. നാം ആ സ്നേഹത്തിൽ വസിക്കുന്നെങ്കിൽ കർത്താവിന്റെ തിരുഹൃദയത്തിന് ദുഃഖം വരുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യല. യാതൊരു കാര്യവും. അടുത്തൊരു കാര്യം, ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രായച്ചിത്തം വരുത്താത്ത ഒരു തെറ്റും ക്ഷമിക്കപ്പെടുകയില്ല. അറിവിത്തി, ഞങ്ങളുടെ പാസ്റ്റർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ സാജി ജോസഫ്. അതിന്റെ മനസ്സിൽ ഞാനത് ശ്രദ്ധിച്ചു. പാപം കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെടുകയില്ല. സിൻ വിൽ നോട്ട് ഗെറ്റ് നള്ളിഫൈഡ് ബൈ ദ പാസേജ് ഓഫ് ടൈം. പാപം കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെടുകയില്ല. മനുഷ്യൻ മറക്കും കുറെ കഴിയുമ്പോൾ. After 10, 15 years, people may forget. But it will remain unless and until it is confessed and left out. And if possible, you have to find a solution for it. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാസ്റ്റർ കയ്യിൽ നിന്ന് 100,000 രൂപ കളിപ്പിച്ചെടുത്തേച്ച് ഞാൻ പാസ്റ്ററോട് ഇന്ന് പാസ്റ്റർ ഐ എം റിയലി സോറി എന്ന് പറഞ്ഞാൽ പോരാ, 100,000 രൂപ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കാനില്ലേ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കാനില്ലേ അത് കാല് പിടിച്ച് പറയണം. എന്റെ കൂടെ ഉണ്ടോ? പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ആ സ്നേഹമായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പരിഹാരം വരുത്തേണ്ടതിന് പരിഹാരം വരുത്തിയേ തീരൂ. പരിഹാരം വരുത്തിയേ തീരൂ. സഹോദരങ്ങളെ, മറക്കരുത്, സന്ധ്യ വരെ കോപം വെച്ചുകൊണ്ടിരിക്കാൻ പ്രമാണമില്ല. നമ്മുടെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പകയും പിണക്കവും ഇതൊക്കെ വെച്ചോണ്ടിരുന്നാൽ അത് നമ്മളെ ബാധിക്കും. എന്തിനാ സൗരങ്ങൾ, ഒരു അലുമിനിയം പാത്രത്തിൽ ഒരു ഒരു പിടി ഉപ്പ് അരിയിട്ട് ഒരു 2 മാസം ഒന്ന് വെച്ചേ, വട്ട് വിൽ ഹാപ്പൻ? ഉപദ്രവിച്ചു.
അങ്ങനാണെങ്കിൽ നമ്മുടെ ഈ പാപം മനസ്സിൽ പാകയും പിണക്കും വെച്ചോണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ടൈം എപ്പം വരിക? സൂര്യാസ്തമിക്കും. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു വെച്ചോണ്ടിരിക്കരുത്. സഹോദരനോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ സൗരങ്ങളെ കർത്താവ് നമ്മളോട് ക്ഷമിച്ച പോലെ ക്ഷമിച്ചേക്കണം. കർത്താവ് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ച കർത്താവ് ക്ഷമിച്ചു. ആ സ്നേഹമാണ്. അതുകൊണ്ട് നമ്മള് ഈ പറയാൻ കഴിഞ്ഞോട്ടെ, അവനങ്ങ് മറന്നോളൂ. പാലി ഞങ്ങൾ ഇവിടെ ഒരു വാക്യം ചിന്തിച്ചു, ഭൂമിയിൽ കിട്ടുന്നതെല്ലാം ഇവിടെ വെച്ച് പരിഹാരം വരുത്താത്തതൊക്കെ അന്ന് അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇവിടെ പരിഹാരം വരുത്തേണ്ടത് പരിഹാരം വരുത്തിക്കോണം. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ശത്രുടെ വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അതോ ആ വാക്യം ഒന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചെറിയ വിഷയം പറയാം, ചില പറയുന്നത് ശത്രു വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ. അങ്ങനെ ചെയ്താൽ അവരുടെ തലമേൽ തീക്കനൽ കൊടുക്ക. ഹരണ്ട് പറഞ്ഞു കൊടുക്കുക. എന്തിനാ തീക്കനൽ വരട്ടെ? ഞാനതൊന്ന് വിശദീകരിച്ചു തരാം. സ്തോത്രം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവരെ തലമേൽ തീക്കനെ. അത് അതിന്റെ അർത്ഥം അതല്ല, പറഞ്ഞുതരാം. ഈ തലമേൽ തീക്കനൽ കുന്നിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിലേക്ക് നടത്തുക എന്നാണ് അതിന്റെ അർത്ഥം. സദൃശവാക്യങ്ങളുള്ളതുകൊണ്ട് ശത്രു വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. നീ അങ്ങനെ ചെയ്താൽ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അടുത്തത് യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. സൗരങ്ങളെ, അതായത് ഈ തീക്കനൽ കുന്നിക്കുക എന്ന് പറയുന്നത് തീച്ചട്ടി എടുക്കുക. വായിക്കാം 25 സദൃശ്യ 25:21. വേഗം ശ്രദ്ധിച്ചു, റോമാ ലേഖനം 12:20-21 ബാക്കി. ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നേരെ പോകുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു കൂടെ വാ. 25:21 വായിച്ചു. ഇത് കേട്ടോ, ഇതാണ് എന്ന് പറഞ്ഞ എന്താ തലമേൽ തീക്കൽ? അതായത് സൗരങ്ങളെ, ഈ പ്രാചീന കാലത്ത്, പ്രാചീന ലോകത്തിൽ ഈ ഒരാൾ രാജാവിന് കോപം ഉണ്ടാക്കുന്ന കാര്യം ചെയ്തു എന്നിരിക്കട്ടെ. രാജാവിന്റെ ശിക്ഷ, അപ്പൊ അവന് കുറ്റബോധമായി ക്ഷമിക്കണം. രാജാവിനോട് ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിക്കുമ്പോൾ പ്രായച്ചിത്തം എന്താണെന്നറിയാമോ? തീച്ചട്ടി എടുക്കുക എന്ന് പറയും. കളിമണ്ണും കണ്ട് ഉണ്ടാക്കിയ ഒരു വലിയൊരു, അതിൽ ബേണിംഗ് കോൾസ് വിൽ ബി ഹീപ്ഡ് അപ്പ്. Burning coals will be heaped up, and the person who really regrets and confesses will take it on his head. Chala geesil ingane cheriya kuda pidikku talayil thiriya vaare ketti idu talayil vechittu ingane cheviyalum kuda pidichittu ingane patranathil kuda nadannu. That means he has really confessed and he corrects himself. Yanu paranjikal Tamil Nadu oru bus-inte front-il irikkya pettanu vandiyil nirthichu nirthichu nokkiyappo ee thalayil ingane theekkaril kooti vecha ഈ പാത്രം എടുത്തോണ്ട് കുറെ പേര് ഇങ്ങനെ ചെവിയെ പിടിച്ചു ഇങ്ങനെ പോകുന്നു. കുട്ടും കുറവേ തട്ടും കുട്ടും ഒക്കെ ഇങ്ങനെ പ്രൊസഷനായിട്ട് പോകുന്നു അമ്പലത്തിൽ. എൻ്റെ അടുത്തിരുന്നയാളെ ഞാൻ, അപ്പൊ ഇത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ഞാൻ എൻ്റെ അടുത്തിരുന്ന ആളിനോട് ചോദിച്ചു, അയ്യാ ഇത് എന്നപ്പാ ഇത്, ഉനക്ക് തെരിയാതാ? ഞാൻ പറഞ്ഞാൽ എനിക്ക് തരും, അറിയത്തില്ല. പിന്നെ അദ്ദേഹത്ത് പറഞ്ഞു, ദേവന് ഇഷ്ടമില്ലാത്ത എന്തോ ഇവര്. അപ്പൊ പൂജാരി
നിർദ്ദേശിച്ച് അവൻ തീച്ചട്ടി എടുക്കണം. അപ്പം തീച്ചട്ടി എടുക്കുക, അത് പ്രായച്ചിത്തമാണ്. അപ്പൊ തലമേൽ തീക്കറിൽ കുന്നിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും മാനസാന്തരത്തിലേക്ക് നടത്തുക. യഹോവ നിനക്ക് പ്രതിഫലം തരും. നിന്നോട് തിന്മ ചെയ്തവനോട് നീ നന്മ ചെയ്യുമ്പോൾ അവൻ ശരിക്കും മാനസാന്തരത്തിലേക്ക് നടക്കും. അവനെ നീതിയിലേക്ക് നടത്തിയത് കൊണ്ട് ദൈവം നിനക്ക് പ്രാക്ടിക്കൽ ലെവലിൽ ഓർക്കണം. അല്ല, വൈരാഗ്യം തീർക്കാൻ അവന് കൊടുക്കട്ട. അവിടെ വരുമ്പോഴും അതാ ചെയ്യുന്നേ. യഹോവ നിനക്ക് പ്രതിഫലം തരണമെങ്കിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. അതാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട പ്രധാന കാര്യം. മുമ്പോട്ട് അല്പം കൂടെ പറഞ്ഞോട്ടെ, ഈ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. റോമർ 15:15 വേഗം ഒന്ന് വായിച്ചാല്. റോമർ 15:15 എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാനി. താങ്ക് യു. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിൽ, അതല്ലേ പ്രാക്ടിക്കൽ ലൈഫിന് ഒറ്റ വാക്കാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിന് പ്രധാനമായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉപാധിയാണ് പരിശുദ്ധാത്മാവ്. ചില ചോദിക്കും, യേശു ചോദിച്ചാൽ എന്നെ കൊണ്ട് വെക്കൂ, യേശു ദൈവമല്ലേ, ഞാൻ തലകീര മനുഷ്യനല്ലേ, യേശു ജീവിച്ച് പറഞ്ഞു എന്നെ കൊണ്ട് വെക്കൂ, ഒക്കെയില്ല എന്ന് പറയും. സഹോദര, യേശു പരിശുദ്ധാത്മാവിനാലാണ് ഇവിടെ ശുശ്രൂഷിച്ചത്. തന്റെ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിന്റെ തിരുഹിതത്തിന് സമർപ്പിച്ചു. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മളിൽ വസിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ആശയം തെറ്റരുത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നത് കൊണ്ട്, നമ്മളിലൂടെ ചെയ്യുന്നത് കൊണ്ട്, നമ്മളിലൂടെ ചെയ്യുന്നതാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. നമ്മളിലൂടെ ചെയ്യുന്നതാണ്, എന്നാൽ നമ്മളിൽ ചെയ്യുന്നത് ഇവിടെ വിശുദ്ധീകരണമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവഹിത പ്രകാരം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട്, സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ട്, തിന്മയെ നന്മ കൊണ്ട് അതിജീവിച്ച് സ്തോത്രം, ലോക സ്നേഹത്തിൽ നിന്നൊഴിഞ്ഞ് കർത്താവിനായി ജീവിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് നമ്മളെ ബലാത്കാരം ചെയ്യുകയില്ല. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയുള്ളൂ, ബാധിക്കുകയില്ല. What is the difference? Holy Spirit what possesses, Holy Spirit will only anoint us. What is the difference? Possessing is just taking control without our consent. That is the evil spirit. നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതാണ് ബാധിക്കൽ. അത് ഈവിൽ സ്പിരിറ്റേ ഉള്ളൂ. നിങ്ങൾ വേറെ ദിവസം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പരിശുദ്ധാണോ ബാധിച്ചത്? പിന്നെ പരിശുദ്ധാണോ അഭിഷേകം ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്താ അഭിഷേകം? അഭിഷേകം ചെയ്യുമ്പോൾ നാം നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്തെങ്കിലേ അഭിഷേകിച്ചു. നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ഇതാ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനങ്ങാകത്തിയല്ലോ. വാതിൽ തുറന്നാൽ ചവിട്ടി പിടിച്ച് കയറുകയില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ ഇച്ഛാശക്തിയെ ധ്വംസിക്കയില്ല. നമ്മൾ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. എന്റെ കൂടെ ഉണ്ട് എല്ലാവരും.
സഹോദരങ്ങളെ സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവിന്റെ ശിശുര, അതാണ് നമ്മുടെ തിരുവെഴുത്തിൽ പിന്നെ വായിക്കും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്താ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ ദുഃഖിപ്പിക്കാൻ നോക്കൂ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. പരിശുദ്ധാത്മാവരെ സർവശക്തനായ ദൈവമല്ലേ? ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാൻ നോക്കൂ? ദുഃഖിപ്പിക്കാൻ ഒക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞേക്കുന്നത്. ഓ, തിയറി പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഒത്തിരി നേരം പറയേണ്ടി വരും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ദൈവം ഞങ്ങൾ രണ്ട് മക്കളെ തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, മോനൊരു 3.5 വയസ്സ്, മോക്കര 6.5 വയസ്സ്. എനിക്ക് ദൂരെ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് പോകണം. ആ പോകുന്ന ആ അതിനോട് അടുത്തുള്ളൊരിടത്ത് ഒരു പ്രായമുള്ളൊരു അപ്പച്ചനുണ്ട്. ഞങ്ങളെ ഒന്ന് കാണണമെന്ന് അപ്പച്ചൻ പറഞ്ഞിട്ട് ഇച്ചിരി നേരത്തെ പോയി. അപ്പച്ചനെ കണ്ട് കൺവെൻഷൻ പോകണം. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ വരണം. ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഞങ്ങൾക്ക് പ്രിന്റിങ് പ്രസ് നടക്കുന്ന സർക്കാരാണ്. അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇത് ഫോണൊന്നുമുള്ള കാലമല്ല. ഐ തിങ്ക് ഇറ്റ് വാസ് 87 or 88. ഞാൻ ഇത്ര സമയമാകുമ്പോൾ ഓട്ടോറിക്ഷായി വരും. അപ്പം മോളെ കുടുംബ വീട്ടിലോട്ടാക്കിയിട്ട് മോനെ ഒരുക്കി റെഡിയായി നിൽക്കണം, പോകാം. ഞാൻ ഓട്ടോയിൽ വരുമ്പോൾ ആ ഓട്ടോയിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്തേലും നടക്കുള്ളൂ. ഞാൻ ആ പറഞ്ഞ കൃത്യസമയത്ത് ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ മോളെ കുടുംബ വീട്ടിലാക്കി മോനെ എല്ലാം ഒരു കുളിച്ച് ഒരുക്കി മുടിക്കാനാക്കി നിർത്തി. എന്നിട്ട് എൻ്റെ ഭാര്യ മുറിക്കകത്തോട്ട് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറി. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ അയലൊക്കത്തുള്ള കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഈ പിള്ളേരുടെ കൂടെ ഇവൻ ചാടി മറിഞ്ഞ് കളിച്ച് അവിടെ കുറച്ച് വീട് പണിയാൻ കുറച്ച് മണൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. യുവമാരെല്ലാം കൂടെ അതിന് വണ്ടിയിലോട്ട് കയറി നിരങ്ങി ഇറങ്ങി. എൻ്റെ ഭാര്യ തുണിയൊക്കെ മാറി ഇറങ്ങി വന്നപ്പോൾ ഇവൻ ആന കൂപ്പി എന്നിറങ്ങി വരുന്ന പോലെ ഞാൻ കുളിച്ചതാ. കുറച്ച് കഴിഞ്ഞു എന്നാ കുറഞ്ഞ തുണി മാറാടാ. വേണ്ട, ഇത് നല്ല തുണി ഞാൻ മാറിയതാ. മത്സരം. ഞാൻ ആ കൃത്യസമയമാകുമ്പോ ഞാൻ ഓട്ടോറിക്ഷായി വന്നപ്പോ ഒരു തുണിയും പിടിച്ച് ഈ 3 വയസ്സുകാരന്റെ മുമ്പിൽ എന്റെ ഭാര്യ കരഞ്ഞോണ്ട് നിൽക്കുക. എന്തു പറ്റി? മത്സരിച്ച എന്നാ ചെയ്യും? ഓട്ടക്കാരൻ അതിനൊക്കെ അതിർത്തി വെക്കും. ഒരു പരുവത്തിന് ഒരു ടർക്കിയൊക്കെ എടുത്ത് ഇവനെ ചുരുട്ടി, ആ ടർക്കിക്കകത്ത് ചുരുട്ടി പൊതിഞ്ഞെടുത്ത് തുണിയൊക്കെ എടുത്ത് ഓട്ടയെ കയറി ഒരു പ്ലാസ്റ്റിക് കൂട്ടി എടുത്തോളാം പറഞ്ഞു. എന്നിട്ട് രോഹ്യം പറഞ്ഞ് രോഹ്യം പറഞ്ഞ് രോഹ്യം പറഞ്ഞ് പതുക്കെ ഇതെല്ലാം ഊരി പുതിയതൊക്കെ ഒരു പരുവത്തിൽ ഇടിയിച്ച് ചീപ്പ് കൊണ്ട് തലപ്പൊടിയൊക്കെ ചീ മണ്ണൊക്കെ കളഞ്ഞ് കൊണ്ടുപോയി. മത്സരിച്ച എന്നാ ചെയ്യും? ഇതാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ഞാനിതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടാൻ മനസ്സില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നോക്കി ദുഃഖിക്കുകയുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമ്മളെ രൂപാന്തരപ്പെടുത്തുക, അതിനാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത്. വിധേയപ്പെടണം. കേട്ടേ, ഈ അന്യഭാഷാ ഭാഷണം തന്നിരിക്കുന്നത് എന്തിനാ? നമ്മളെയൊക്കെ വിചാരം എന്താ? അന്യഭാഷ ആരാധിക്കാനാ. ഇവിടെ അതൊക്കെ പോയാൽ നേരെ പോകും, അങ്ങോട്ട് പോകും. ഈ ആത്മസ്നാനത്തിന്റെ അടയാളം അന്യഭാഷാ ഭാഷണം തന്നിരിക്കുന്നതിന് ഒരു വിശദീകരണമുണ്ട്. എന്താ വിശദീകരണം അറിയാമോ? നമ്മളിലെ അനീതിയുടെ അവയവമാണ് നാവ്. വേഗം എടുത്തരേ, യാക്കോബ് ലേഖനം എടുത്തേ. വേഗം എടുത്തു, 3rd chapter. യാക്കോബ് ലേഖനം 3rd chapter. നിങ്ങൾ വീട്ടിൽ ചെന്ന് മുഴുവൻ വായിച്ചോണം.
അതിൽ ആറാം വാക്യം വായിച്ചവൻ നാവ് ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടോ, ഇത് കേട്ടോ സൗരങ്ങളെ. അതിന്റെ രണ്ടാം വാക്യം വായിച്ചിട്ടുണ്ട്, നാം എല്ലാവരും പലതും തെറ്റിപ്പോകുന്നു, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണ്ടിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകും. കേട്ടോ, അപ്പൊ നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ ആറാം വാക്യം അനീതി ലോകം എന്ന് പറഞ്ഞ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞ അനീതി ലോകം എന്ന് പറഞ്ഞ പറഞ്ഞുതരാം. കണ്ണ് കാഴ്ചയുടെ ലോകം, മൂക്ക് ഗന്ധങ്ങളുടെ ലോകം, മനസ്സ് ചിന്തയുടെ ലോകം, കൈ പ്രവൃത്തിയുടെ ലോകം, നാക്ക് ഇവിടെ പറയുന്നവർ അനീതിയുടെ ലോകം. കണ്ണ് വെളിച്ചത്തിൽ വ്യാപരിക്കുന്ന പോലെ, കാത് ശബ്ദങ്ങളിൽ വ്യാപരിക്കുന്ന പോലെ, മൂക്ക് ഗന്ധങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ, നാക്ക് അനീതിയിൽ വ്യാപരിക്കും. നമുക്കതിനെ ഒരു നിയന്ത്രണം. നിങ്ങൾ വീട്ടിൽ ചെന്ന ഭാഗം വായിച്ചോ, നേരെ പോയോണ്ട് അതിനെ വായിപ്പിക്കാം. എന്നാൽ ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അവൻ വിധേയപ്പെടുത്തി കൊടുത്തതിന്റെ ഫലമായി ഈ അനീതി ലോകത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം വെക്കുക. അവന് സ്വയമായി പറയാൻ കഴിയാത്തത് അവൻ ആ നാക്കോട് പറയുക. അവന് സ്വയമായി പറയാൻ കഴിയാത്തത്. അപ്പോൾ ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അവനെ ഒരു കാര്യം ഓർപ്പിക്കുക. എന്തോ ഓർപ്പിക്കുന്ന അറിയാമോ, എനിക്ക് സ്വയമായി നിയന്ത്രിക്കാൻ കഴിയാത്ത എന്നിലെ അനീതി ലോകം, പാപപ്രകൃതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റിരിക്കുന്നു. Hallelujah, stotram. The Holy Spirit has taken control over the world of unrighteousness in my person. ഇതൊരു വലിയ ഒരു അടയാളമാണ് നമുക്ക്. ആ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നമ്മളൊന്ന് സമർപ്പിക്കാൻ മനസ്സ് വെക്കാമേ ഉണ്ടല്ലോ. മത്സരിക്കരുത്, പരിശുദ്ധാത്മാവിന്റെ ആരാധനയ്ക്ക് വിധേയപ്പെടണം, പരിശുദ്ധാത്മാവിന് ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടണം. അങ്ങനെങ്കിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ സകല സത്യത്തിലും അങ്ങനെ ഒരുക്കപ്പെട്ട് ക്രിസ്താനുരൂപരായി നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെട്ടെങ്കിലേ കർത്താവിനോട് വാഴുകയുള്ളൂ. നമ്മളൊരു കാര്യം മറക്കരുത്, സ്വർഗത്തിൽ ചെന്ന് പാട്ട് പാടിയിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തീയ കൂട്ടവകാശികളാകാൻ പോവുക. എന്റെ കൂടെ ഉണ്ടോ ക്രിസ്തീയ ആരാകാൻ പോവുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ഓ നിത്യത്തിൽ എന്തൊക്കെ പദവികളുണ്ടോ ആ പദവികളിലെല്ലാം നമുക്കൊരു ഓഹരിയാണ്. സ്വർഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ റിഫ്യൂജി ക്യാമ്പല്ല, സ്വർഗം മണവാട്ടിയുടെ മണിയറിയ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ക്രിസ്തുവിന് അനുരൂപരായ ഒരു രൂപാന്തരം നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ നാം നിത്യജീവൻ ഓഹരിക്കാരാകില്ല. ഞാൻ എന്റെ വാക്കോട് നടത്തട്ടെ. സഹോദരങ്ങളെ, എനിക്കറിയാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്തൊക്കെയോ കർമ്മങ്ങൾക്കും ചടങ്ങുകൾക്കും നിങ്ങൾ വിധേയപ്പെട്ടെന്നും എന്തൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെന്നും ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിത്യജീവിൽ കടക്കാം എന്നാണ് നിങ്ങളുടെ ചിന്ത. ഇല്ല, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ
ആ മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്നവൻ അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി മടങ്ങി വന്നതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു ആ സ്നേഹത്താൽ രൂപാന്തരം പ്രാപിച്ച ഒരു പുതിയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിൽ പുതുക്കപ്പെടുന്ന അനുഭവം പ്രാപിക്കുവാൻ നമ്മൾ നമ്മളെ പൂർണ്ണമായും വിധേയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ ചർച്ച് റിലേഷൻഷിപ്പ്, നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്സ്, ഇതിലെല്ലാം ദൈവനാമ മഹത്വം എടുക്കട്ടെ. എങ്കിൽ മാത്രമേ നിത്യജീവനിൽ നാം കടക്കുകയുള്ളൂ എന്നുള്ള ദൈവവചന സത്യം. സ്തോത്രം. ഈ പരിക്കൻ യാഥാർത്ഥ്യം പരിക്കൻ ഭാഷയിൽ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. ന്യായമായ വിശദീകരണം. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ എൻ്റെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് മത്സരിക്കാതെ വിധേയപ്പെടുവാൻ ദൈവം കൃപ നൽകട്ടെ. അവസരത്തിന് നന്ദി. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കട്ടെ.